താരപ്പകിട്ടിലേക്ക് സ്വാഗതം. താരപ്പകിട്ടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നടൻ കൃഷ്ണകുമാർ. ഞങ്ങൾ സ്നേഹത്തോടെ കിച്ചു എന്ന് വിളിക്കും. കിച്ചു, വെൽക്കം ടു ദ ഷോ. സന്തോഷം. മെറി ക്രിസ്മസ്. ഈ അവസരത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒപ്പം കേരളകൗമുദി കുടുംബത്തിൻ്റെയും മെറി ക്രിസ്മസ്, ഒപ്പം ന്യൂ ഇയർ ആശംസ കൂടിയിരിക്കുക അല്ലേ? അതെ, നല്ലൊരു 2021 ആശംസിക്കുന്നു. പണ്ടൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാരലുണ്ട്, പാട്ടും പാടി അടുത്ത പള്ളിയിലും കുറച്ച് തിരക്കുമൊക്കെയാണ്. ഇപ്പം പക്ഷേ ആഘോഷങ്ങളെല്ലാം മാറി. അതൊരു ന്യൂക്ലിയർ ഫാമിലി ആയാലും എല്ലാ വീടുകളിലും ക്രിസ്മസ് ആഘോഷിക്കും, ഓണം ആഘോഷിക്കും. അപ്പം ആ പെരുന്നാൾ ഒക്കെ വരുമ്പം നമ്മൾ അറിയും കുറച്ചുകൂടി ഒരു ഫെസ്റ്റിവിറ്റീസ് കൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിസ്മസ് കിച്ചുവിൻ്റെ വീട്ടിൽ? നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ഓണം ഉണ്ടാകുന്നതിൻ്റെ കാരണം സിന്ധു പഠിച്ചതെല്ലാം കോൺവെൻ്റ് എഡ്യൂക്കേഷനും, ഇപ്പം നമ്മുടെ മക്കളാണെങ്കിലും സ്വാഭാവികമായിട്ടും അത് കൂടുതലും ക്രിസ്ത്യൻ സ്കൂൾസും, അതാണ് ഒരു റീസൺ. കാരണം സിന്ധു ഊട്ടിയിൽ കുട്ടിച്ചപ്പള്ളിൽ പഠിച്ചിരുന്നു. അപ്പോൾ അവൾക്ക് നമുക്ക് അവൾക്കെന്ന് മാത്രമല്ല, ബേസിക്കലി കേരളത്തിലാവുമ്പോഴത്തേക്ക് നമ്മളൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയിലാണ് വളരുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എല്ലാ സുഹൃത്തുക്കളും കൂടി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാനുള്ള ഒരു സൗഭാഗ്യമുണ്ട്. അതാണ് നമുക്ക് മലയാളികളുടെ ഒരു ഭാഗ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നതാണ് കുറേയധികം ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇങ്ങനെ ഒരു ട്രീ അല്ലെങ്കിൽ സ്റ്റാഗിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ വളരെ കളർഫുള്ളും വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അത് ആഘോഷിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ആഘോഷങ്ങൾ അല്ലെങ്കിൽ കാണിക്കാൻ അതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാറുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അതെ അതെ, എല്ലാ കുട്ടികൾക്കും ആ ഒരു ഡിസംബർ 1st ഒക്കെ ആകുമ്പോഴേ വീട്ടിൽ സ്റ്റാറൊക്കെ തൂക്കിയിട്ട് ആഘോഷം ആണ്. നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ചും എല്ലാ ആഘോഷങ്ങൾക്കും അതിൻ്റേതായ ഒരു ഓളമുണ്ട്. അച്ഛനും മക്കളും അപ്പം അഹാന ഇൻ്റർവ്യൂവിൽ വന്നിട്ടും പറഞ്ഞു, ഇത്രയും വലിയ കുട്ടിയായിട്ടും അച്ഛനും വലിയ നിർബന്ധമാണ് എല്ലാവരും ഒരു റൂമിൽ കിടക്കണം, മൊബൈൽ ഓഫ് ചെയ്യണം. എങ്ങനെയാണ് ആ നിയമങ്ങളൊക്കെ വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? അല്ല, നിയമം മാത്രമല്ല, ഇതിനകത്ത് വളരെയധികം ലാഭങ്ങളും ഉണ്ട്. കാരണം വെച്ചാൽ കറണ്ട് ലാഭം, കാരണം അഞ്ചാറ് മുറിയിലായിട്ട് കിടക്കുമ്പോൾ ബില്ല് കൂടും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കുട്ടികളൊക്കെ എത്ര കാലം നമ്മുടെ കൂടെ, ഇവരൊക്കെ പറന്ന് പോകാൻ പോകുന്ന പിള്ളേരില്ലേ, ഉള്ള കാലം കിടക്കാം. അത് കഴിയുമ്പോഴത്തേ അവരവരുടെ ഇതാവും, വീണ്ടും വല്ലപ്പോഴും കൂടാൻ എല്ലാവർക്കും തോന്നുകയാണെങ്കിൽ വരാം. അന്ന് ഇതുപോലെയൊക്കെ നമുക്ക് ഒരുമിച്ചൊക്കെ കിടന്നുറങ്ങാം. കാരണം പലതരത്തിലാണ് ഒന്ന് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. പരമാവധി സമയത്ത് കൂടിയിരിക്കുക, ഇല്ലാത്ത സമയത്ത് അതുകൊണ്ട് അതൊക്കെ ഒരു സുഖമായിട്ട് തോന്നുന്നു. എനിക്കറിയില്ല, ചിലർക്കത് ചിരിക്കാനും ചില ട്രോളുള്ളവരെയും കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ. ഞാൻ പറയുന്നതൊക്കെ സന്തോഷമുള്ളു. കാരണം എപ്പോഴും കുറച്ച് കാലമാണ് നമ്മൾ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നത്. പറ്റിയാൽ കുടുംബത്തിലുള്ളവർ വഴക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളിതൊക്കെ പറഞ്ഞാലും നല്ല ശക്തമായ വഴക്കും എതിരഭിപ്രായം, എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻസ് ഒക്കെ ഉള്ളവരാണ്. പിന്നെ ഇതൊരു സുഖം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. വീട്ടിൽ അഭിപ്രായം വ്യക്തമാക്കണം. നമ്മുടെ വീടായിരിക്കണം ആദ്യം നമ്മളുടെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാനും അഭിപ്രായം എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ള ഒരിടം. അല്ല, അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ 26 വർഷമായെങ്കിലും അതിന് മുമ്പ് ഒരു ജീവിതമുണ്ടല്ലോ. മേ ബി 22 വയസ്സിലും കൊണ്ടാണ് സിന്ധു കല്യാണം കഴിക്കുന്നത്. ആ 22 വർഷം അവൾ ജനിച്ച സ്ഥലം, വളർന്നത് എല്ലാം വ്യത്യസ്തമായ വേറെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവൾക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട്. പെട്ടെന്നൊരു ദിവസമാണ് എൻ്റെ കൂടെ വരുന്നത്. ഇതുപോലെ എനിക്കും വേറൊരു ജീവിതമുണ്ടായിരുന്നു. ഈ രണ്ട് കുട്ടിയും വ്യത്യസ്ത ധ്രുവങ്ങളിൽ ജനിച്ചു വളർന്നു, ജീവിതം തന്നെ വേറെയായിരുന്നു. അപ്പോൾ അഭിപ്രായം ഒരുപോലെ ആവണമെന്നില്ല, ആവരുതെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അവളും ഒരേ അഭിപ്രായക്കാരായിരുന്നെങ്കിൽ നമ്മളെന്നും പുതിയ ഐഡിയാസ് പോലും വരില്ലായിരുന്നു ജീവിതത്തിൽ. അതുകൊണ്ട് എപ്പോഴും എനിക്ക് പറഞ്ഞാൽ എതിരഭിപ്രായം ഉണ്ടാവണം, പക്ഷെ നമ്മളൊരു ഒത്തുതീർപ്പിലെത്തുമല്ലോ. അതാണ് പണ്ട് ജാപ്പനീസ് ആൾക്കാർ പറയുമായിരുന്നു, നമ്മൾ ഹൂ ഈസ് റൈറ്റ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് വാട്ട് ഈസ് റൈറ്റ് എന്ന് ആലോചിച്ചാൽ സംഭവം വളരെ ഈസിയാണ്. വിഷയം എന്താണ്, ശരി എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, ഓ അയാൾ പറഞ്ഞത് ശരിയല്ല, ഇയാൾ പറഞ്ഞത് ശരിയാവും. ഇതിപ്പോൾ പറ്റാൻ ആദ്യമേ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നിടത്താണ് കുഴപ്പം വരുന്നത്. അതൊരു വലിയ കാര്യമാണ് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇന്ന് ഈഗോ കാരണം പലർക്കും അത് പറ്റാറില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് വളരെ സന്തോഷം. ഒരു ഗൃഹനാഥൻ എന്നുള്ള രീതിക്ക് ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ് ഒരു വീട്ടിൽ? ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ നാഥനാ ആരെന്നുള്ളതാണ് വിഷയം. കാരണം
ഇന്ന് മക്കളൊക്കെ എല്ലാവരും ഒരു ദൈവം സൃഷ്ടിക്കുന്നതാണല്ലോ, എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളല്ലോ. മേ ബി ഒരു സൈസിൽ ചെറുതൊക്കെ ആയിരിക്കും, പക്ഷേ തിങ്കിങ്ങും മറ്റതൊക്കെ, പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് ഹൈലി എക്സ്പോസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്നൊരു സംഭവം വന്നു. ഇപ്പോൾ ഇന്നെല്ലാവരും സോഷ്യൽ മീഡിയക്കകത്താണ്. അപ്പോൾ ഇതിനെ പല കാര്യങ്ങളും എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും. അപ്പൂപ്പന്മാരും അച്ഛന്മാരും ഒക്കെ കുട്ടികളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നാണ് പഠിക്കുന്നത്. സോ ഇന്ന് അവർ നമ്മളെ നയിച്ചു തുടങ്ങി പല കാര്യങ്ങളിലും. പിന്നെ അവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഞാൻ, എനിക്കറിയില്ല മറ്റുള്ളവർ, ഇതൊരു വെർച്വൽ വേൾഡ് അല്ല, നമ്മൾ ജീവിക്കുന്നത് റിയൽ റിയാലിറ്റിയിലാണ്. അപ്പോൾ ആ ഇതിനകത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതിനകത്ത് ഫൈൻ, അതിൽ നിന്ന് വെളിയോട്ടും വരണം, എന്നിട്ട് മനുഷ്യരുമായിട്ടും ഇടപഴകണം, സംസാരിക്കണം. ഇത് രണ്ടും കൂടി ഒരു മിക്സ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ കാര്യം ഗൃഹനാഥനാണെന്ന് വെച്ചാൽ ഒഫ്കോഴ്സ് ആയിരിക്കാം, കാരണം അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമുണ്ട്, അമ്മയ്ക്കും അമ്മയുടെ സ്ഥാനമുണ്ട്. പിന്നെ മക്കൾ ഇന്ന് വരെ നമ്മളെ വലിയ ഇഷ്ടമായിട്ട് കാണുന്നു. അപ്പോൾ ചെറിയ തോതിലൊരു സക്സസ്ഫുൾ നാഥനാണെന്ന് തോന്നുന്നു. ഈ അടുത്താണ് അഭയ വിധി വരുന്നത്, അഭയ കേസ്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വർഷം കഴിഞ്ഞ്, 28 വർഷമായെങ്കിൽ പോലും സത്യം പുറത്തു വരും എന്നായാലും എങ്ങനെ കാണുന്നു അതിനെ? ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, കഴിഞ്ഞ തലമുറയ്ക്കും അതിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഈ തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ ഇതൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിവരയിടുന്നൊരു സംഭവം, എന്ത് കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു തേർഡ് ഐ വർക്ക് ചെയ്യും. സത്യമേ ജയിക്കൂ, സത്യമേ വിജയതെന്ന് പറയുമല്ലോ, അതിനൊരു തെളിവാണിത്. അത് ഇത്രയും നീണ്ടുപോയതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ആദ്യം തന്നെ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി, ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ അദ്ദേഹത്തോട് ആദ്യം തന്നെ ഒരു അഭിനന്ദനം കൊടുത്തേ വിട്ടു. ഒന്ന്, കുറെ വ്യക്തികൾ സി ബി ഐയുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, നല്ലവരായ ഉദ്യോഗസ്ഥർ, ശ്രീ വർഗീസ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്നലെ ടി വിയിൽ ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ വിഷമം തോന്നിപ്പോവുക, കാരണം പലവിധ പ്രഷറുകൾ കാരണം 10 വർഷം മുൻപ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോകേണ്ടി വന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കരയുകയായിരുന്നു, കരഞ്ഞത് വിഷമം കൊണ്ടല്ലായിരുന്നു, സന്തോഷം കൊണ്ടാണ്. ധാരാളം ജീവിതത്തിൽ നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനെ വളരെയധികം ആൾക്കാർ ഒരു മുൻ ജഡ്ജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എടുത്തു പറയേണ്ടത് ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ, അദ്ദേഹത്തിൻ്റെ എഫേർട്സ് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് കേൾക്കേണ്ട ആരോപണങ്ങൾ, പഴികൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം അതിനകത്ത് അവസാനം പറയുന്നുണ്ടായിരുന്നു ചാനലിൽ, അന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ദൈവം ഇറങ്ങി വന്നാൽ പോലും ഇവരെ ശിക്ഷിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അദ്ദേഹം തന്നെ പറഞ്ഞു അതേ ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവമായിട്ട് നടപ്പാക്കിയ വിധിയാന്ന് പറഞ്ഞു. ആ ഒന്നാം തരം പോയിന്റാണ്. കാരണം ഇതിൽ വേറെ ഒരു വശം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഇവർ പിടിച്ചു നിന്നു ഇത്രയും കാലം 28 വർഷം, പക്ഷേ അന്നേ വിധി ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ജീവോര്യന്തം കഴിഞ്ഞ് വെളിയിറങ്ങിയാൽ കുറ്റം ചെയ്തവർക്ക് ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ സെറ്റിൽ അനാവശ്യമായിട്ട് ചില സമയങ്ങളിൽ അഹങ്കരിച്ച് ആരോടെങ്കിലും ശോഭിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ റൂമിൽ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും, ഛേ അവരത് പറയാൻ പാടില്ലായിരുന്നു. നമ്മൾ എന്തൊക്കെ വിളിയിൽ ഞാൻ അടിച്ച് തെറി ഉറങ്ങി ഞാൻ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സ് പറയും നീയാണ് തോറ്റത്. കാരണം അവിടെ ചെറിയൊരു ജോലി ചെയ്യുന്ന ഒരാളത്തേക്കാണ് നമ്മൾ തട്ടിക്കയറിയത്, നേരത്തെ ശോഭത്തിലായിരിക്കും. അടുത്ത ദിവസം പോയി ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഉറങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് ഈ 28 വർഷം ഈ പ്രതികൾ, അതുകൊണ്ട് ഇത് ഇരട്ട, ഇനിയിപ്പോൾ ഒരു ശിക്ഷ ജീവപര്യന്തം കൊണ്ടാണ്, ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി അനുഭവിക്കും ജീവിതത്തിൽ. ഇതൊരു വലിയ പാഠമാണ്, നല്ല പാഠം. കുറ്റം തെളിയുന്നത് വരെ ചെയ്തവർക്കറിയാലോ ഇത് ഞാനാ ചെയ്തത്, ഞാനാ ചെയ്തത്, ഇങ്ങനെ അവർ ഇത്രയും തെളിയിച്ച ഉദ്യോഗസ്ഥരോട് അതിന് വലിയൊരു അഭിനന്ദനമുണ്ട്. എത്ര വർഷം കഴിഞ്ഞു, അന്നൊന്നും ടെക്നോളജി ഒന്നും ഇല്ലാത്ത അവിടെ നിന്ന് ഇവരത് പ്രൂവ് ചെയ്യിച്ചു. ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതുണ്ടോ അവരെല്ലാം ഹീറോസാണ്. പ്രതികൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാര്യം അവരനുഭവിക്കുന്നു, അവർക്ക് ആയസം കൊടുത്തു ദൈവം ഇത് ഏറ്റുവാങ്ങാൻ. എത്രത്തോളം വിശ്വാസിയാണ്, ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ദൈവവിശ്വാസം, അന്ധവിശ്വാസം, വിശ്വാസം അല്ലെ? അന്ധത വരുന്നിടത്താണല്ലോ പ്രശ്നം. വിശ്വാസം എന്ന് വെച്ചാൽ പോലും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ, ഓരോരുത്തർക്കും ഓരോ അളവുണ്ട്. ഞാൻ ചെറുതിലെ തന്നെ കുട്ടികളെ വളർത്തുമ്പോഴാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നം വരുന്നത്. ഞാൻ എപ്പോഴും പറയും, ഒരു 10 വയസ്സ് അല്ലെ 10 ഒരു 10ാം ക്ലാസ് വരെയൊക്കെ കുട്ടികളെ ദൈവവിശ്വാസം പറഞ്ഞു കൊടുക്കാം. അതൊരു ഒരു ചിട്ട ജീവിതത്തിലുണ്ടാകും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ. ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നോക്കാൻ പറയും, മതത്തിൻ്റെ മുകളിൽ. മതം പലപ്പോഴും ഒരു വിഷമായിട്ട് തോന്നാറുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്പിരിച്വലി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം ഈ അതാവുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, മനുഷ്യരെ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഈ മതത്തിൻ്റെ ട്രാക്കിൽ നോക്കുമ്പോഴാണ് പ്രോബ്ലം മുഴുവൻ വരുന്നത്. ഇന്ന് മുഴുവൻ കാണുന്ന ഇഷ്യൂസ് അതാണ്. കാരണം എൻ്റെ മതമാണ് മികച്ച മതം എന്ന് വിചാരിക്കുന്നിടത്താണ് കുഴപ്പം. ഇല്ല, നിങ്ങളുടെ മതത്തിൽ നല്ല മികച്ച സംഭവങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ വളരെ ഈസിയാണ്. ഒന്ന്, മതം പറയാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മതമില്ല, വളരെ ഈസിയാണ്. നമ്മൾ ആത്മാക്കളുമായിട്ട് അങ്ങ് ബന്ധപ്പെട്ടാൽ പോയി,
അതിന് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നും ഇല്ല. ഇതൊക്കെ ഒരു ചിട്ട ഉണ്ടാക്കാൻ, ലൈഫിലൊരു തുടക്കത്തിൽ എന്താ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ, മുന്നോട്ടൊന്നും ഉപകരിക്കാത്തൊരു സാധനം, ദോഷമാണ്. ഇപ്പം പൊളിറ്റിക്കലി ആക്റ്റീവായി, പക്ഷേ ഏതെങ്കിലും ഒരു ഭാവിയിൽ ഞങ്ങൾക്ക് പൊളിറ്റിക്കലി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇലക്ഷൻ മത്സരിക്കുക അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ കൃഷ്ണകുമാറിനെ? ഇന്ന് എൻ്റെ പ്രായം 52 വയസ്സാണ്. ഒരു 25 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഞാൻ സിനിമയിൽ ഇന്നയാവുന്നു, സീരിയലിൽ ഇന്നതാവുന്നു, അല്ലെങ്കിൽ 4 മക്കളുടെ അച്ഛനാവുന്നു. അപ്പോൾ അതുപോലെ നമുക്കൊരു ഓർബിറ്റ് ഉണ്ട്, ട്രാക്കുണ്ട്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തു പോകും, കർമ്മഫലം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നാളെ രാഷ്ട്രീയത്തിലാണോ വരാൻ പോകുന്നത്, അതോ ഇതോ ഇതേ മേഖല തന്നെ വീണ്ടും ശോഭിക്കുമോ? ശുരികാര്യം എനിക്ക് ഉറപ്പുണ്ട്, അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു, ജീവിതത്തിലെ സെക്കൻഡ് ഇന്നിങ്സാണ് ഈ 50 കഴിയുമ്പോൾ. അപ്പം നമ്മൾ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തോടെ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ഇന്നിങ്സിൽ ഞാൻ സെഞ്ചുറി അടിക്കും, ചിലപ്പോൾ ഡബിൾ സെഞ്ചുറി. രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രോളുകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പം ബി ജെ പിയിൽ ചേർന്നാൽ സംഘി എന്ന് പറയും, സംഘി ചാണകം എന്ന് പറയും, ചാണകം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലാണ് അവർ സമർത്ഥിക്കാറ്. അതിനൊക്കെ എങ്ങനെ കാണുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരു ആവർത്തന വിരസതയാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയും, മറ്റൊരു ചാനലിന് വേണ്ടി പറഞ്ഞപ്പോൾ ഇതേ ചോദ്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശ്രീ ജഗ്ഗി വാസുദേവ് അല്ലെങ്കിൽ സദ്ഗുരു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ബഹുമാനത്തോടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം നമ്മൾ ഈ ചാണകം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് പറയുന്ന വെച്ചാൽ, ഉദാഹരണം, നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു അത് നമ്മളാവുന്നു. അത് ബേസിക്കലി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് കഴിക്കുന്ന രാവിലെ ഒരു മാങ്ങയാണെങ്കിൽ എന്തുമാവട്ടെ, ഈ മാങ്ങ നമ്മൾ ഭക്ഷിക്കുന്നു, അത് നമ്മുടെ അകത്തേക്ക് പോകുന്നു, അത് എനർജി ആയിട്ട്, അത് വേറെ ട്രാൻസ്ഫോർമേഷനായിട്ട് നമുക്ക് വളർച്ചയും എനർജിയും ശക്തിയും ഒക്കെ തരുന്നു. കൊച്ചു കുട്ടികളും കഴിക്കുമ്പോൾ വളരുന്ന എങ്ങനെയാണ്? ഭക്ഷണം കഴിച്ചാൽ വളരുന്നത്. ഈ ഭക്ഷണം അവരായി മാറുന്നു അല്ലെങ്കിൽ ഞാനായി മാറുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ ഭക്ഷണം എടുക്കുക, ഇപ്പോൾ ഒരു പ്ലാവ് അല്ലെങ്കിൽ മാവ് അല്ലെങ്കിൽ നെല്ല് എന്ത് ചെയ്യുമ്പോഴും അതിന് വളം കൊടുക്കുന്നു. വളം കൊടുത്താലേ വളരത്തുള്ളൂ. വളത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന വളം ഏതാ? കാലിവളം. കാലിവളത്തിൽ ചാണകമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചാണകമാണ് ഈ നെല്ലായി മാറുന്നു അല്ലെങ്കിൽ മാങ്ങയായി മാറുന്നു അല്ലെങ്കിൽ ചക്കയായിട്ട് മാറുന്നു. ഇത് നമ്മൾ കഴിക്കുന്നു, അത് നമ്മളായി മാറുന്നു. ഇൻ ടേൺ ഈ ചാണകമാണ് നമ്മളായി മാറുന്നത്. അപ്പോൾ ചാണകം തന്നെ നമ്മൾ. പിന്നെ ഇതിനകത്ത് അന്ന് പറഞ്ഞ പോലെ തന്നെ പലതരം ചാണകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് ചാണകം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ആൾക്കാർക്ക് സംഘി ചാണകം ചൂസ് ചെയ്യാം, കമ്മി വേണേൽ ചൂസ് ചെയ്യാം, കൊങ്ങി ചൂസ് ചെയ്യാം, സുഡാപ്പി, എന്ത് ചാണകം, അത് അവരുടെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ ചാണകം എന്ന് പറയുന്നൊരു ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ലൈഫിൽ. നമ്മൾ വേറെ എടുത്ത് നോക്കുക, നമ്മുടെ നാട്ടിൽ ചാണകം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ, ഇന്നാണ് ഈ പ്ലാസ്റ്റിക്കിൽ മുറമൊക്കെ വരുന്നത്. എൻ്റെ അമ്മയൊക്കെ ഈ മുളയുടെ അല്ലെങ്കിൽ ഈറ്റയുടെ ഇതുകൊണ്ടുള്ള ഈ മുറം ഉണ്ടായിരുന്നു, ഓർക്കുന്നു? നമ്മുടെ ആൾക്കാർ കൊണ്ട് ഇത് നമ്മൾ ചാണകം മെഴുകാറുണ്ട്, ഒരു കുട്ട ചാണകം, എന്നിട്ട് ഉണക്കി വെച്ച്, എന്നിട്ട് ഇതിലാണ് നമ്മൾ പാറ്റുന്നത്. അരിയായാലും എല്ലാം എന്ത് സംഭവം, വീടിൻ്റെ ചുറ്റും ചാണകം മെഴുകുന്ന കാണാമായിരുന്നു. കുറച്ചുകൂടി നമ്മൾ ഇന്നർ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വീടിൻ്റെ ചുമരുകളിൽ മുഴുവൻ ചാണകം വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ് ഈ സാധനം ചാണകം. ഒന്ന്, രണ്ട്, ഈ ചുമരുകളിൽ വെക്കുന്ന ചൂടകത്തോട്ട് അധികം വരാതിരിക്കാനാണ്. എന്തിനാ മനുഷ്യൻ മരിക്കുമ്പോൾ ചാണക വരളി വെച്ചാണ് ദഹിപ്പിക്കുന്നത് കാലത്ത്? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് മറ്റാൾക്കാരിലോട്ട് രോഗങ്ങളൊന്നും പടരാതിരിക്കാനും സംതിങ് അങ്ങനെയുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ സയൻറ്റിഫിക് വശം അറിയില്ല. സോ ചാണകം മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലൊന്നാണ്. അങ്ങനെ അതിൽ വെച്ച് എന്നെ ചാണകം അല്ലെങ്കിൽ ചാണക സംഖ്യം വിളിച്ചാൽ അഭിമാനത്തോടെ പറയുന്നു ഇനിയും വിളിച്ചോളൂ. പിന്നെ ഈ ട്രോളിൻ്റെ കാര്യം പറഞ്ഞു. പ്രശസ്ത നടി മരണപ്പെട്ടു പോയ ശ്രീവിദ്യ, ഞാൻ വിളിക്കുന്ന ശ്രീവിദ്യ ചേച്ചി എന്നായിരുന്നു. ചേച്ചി പറഞ്ഞൊരു കാര്യം, ചേച്ചി ഭയങ്കര സായി ഭക്തയായിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളും മറ്റതും ധാരാളം വരുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടും, എന്ത് പ്രശ്നം കണ്ടാലും ഇടപെടും. എന്നെ പലപ്പോഴും അതുകൊണ്ട് പ്രശ്നകുമാർ എന്നൊരു വിളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രശ്നങ്ങൾക്കല്ലായിരുന്നു, മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നക്കാരനാവും. അന്നിങ്ങനെ ചേച്ചി ഇതെല്ലാം കണ്ടിട്ട് എന്നെ തോന്നി, വിളിച്ചുകൊണ്ടിരിക്കൂ, ഇതിലൊന്നും വിഷമിക്കേണ്ട, ഈ ആരോപണത്തിൽ ശ്രീ സത്യസായി ബാബ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ ശരിയായ പ്രവൃത്തി ചെയ്തിട്ടും നമുക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരിലും നെഗറ്റിവിറ്റി കാണും. നമ്മൾ ചിന്തിക്കാറുണ്ട്, നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും. ഈ നെഗറ്റിവിറ്റി നമുക്കായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അതിനൊറ്റ വഴിയുള്ളൂ. ഈ നമ്മൾ ശരി ചെയ്തിട്ടും നമുക്കെതിരെ ആരോപണം വരുന്നുണ്ടെങ്കിൽ ഈ ആരോപണങ്ങൾ നമ്മുടെ ദേഹത്തെ നെഗറ്റിവിറ്റിയെ വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഇത്രയും ട്രോളും തെറിയും എല്ലാം വരികയാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ നമ്മുടെ ഹിന്ദുക്കളൊക്കെ ഒഴിഞ്ഞു വിടാറുണ്ടല്ലോ. ഇപ്പം എന്നെ ഒഴിയേണ്ട കാര്യമില്ല, രാവിലെ ഒരു പോസ്റ്റ് ഇട്ടേച്ചാൽ മതി, ആൾക്കാർ അങ്ങ് തെറികൊണ്ട് ഒഴിഞ്ഞ് എൻ്റെ നെഗറ്റീവ് അങ്ങ് എടുത്തുകൊണ്ട് പോക്കോളും. അതുകൊണ്ട് ട്രോൾ ചെയ്യുന്നവരും തെറി പറയുന്നവരും ഒക്കെ എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അവരോടൊക്കെ എൻ്റെ ഒരു നന്ദിയും, തുടർന്നും ഇത് തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് സ്നേഹത്തോടെ.
ഇതൊരു ഫ്രണ്ട്ലി മെസ്സേജാണ്. ഇത്തരം ഗോസിപ്പും ട്രോളും ഒക്കെ വീട്ടിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? അല്ല, അവരെല്ലാവരും ഇതിൻ്റെ അനുഭവസ്ഥരാണല്ലോ. ഒരു സൈബർ അറ്റാക്ക് വന്നു ഞങ്ങളുടെ ഫാമിലിക്കെതിരെ. അതെ. എന്തായിരുന്നു, എൻ്റെ മകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. അതെ, അഹാന ഇൻസ്റ്റയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇടുന്നു, സ്റ്റോറി 24 മണിക്കൂർ മാത്രം. അതിനകത്ത് 18 വാക്കുകളാൽ അന്നത്തെ ട്രിപ്പിൾ ലോക്ക്ഡൗണിനെ പറ്റി എഴുതിയതാണ്. നമ്മുടെ നാട്ടിൽ വിമർശനം വിമർശിക്കാൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ളൊരു രാജ്യമാണ്, നിയമം കൊണ്ട് തന്നെ. എൻ്റെ മകൾ എഴുതി, പക്ഷെ അതിൻ്റെ താഴെ ഒരു ബുദ്ധിമാനായൊരു വ്യക്തി, ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ചാനലിൻ്റെ ഒരാൾ ഒരു സാധനം എഴുതി ആഡ് ചെയ്തു മലയാളത്തിൽ. ഇതാണ് സൈബർ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്, അവരിത് കാത്തിരിക്കുകയാണ് എന്തിനും. അവരിത് എടുത്തിട്ടങ്ങ് പ്രയോഗിച്ചു. അപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും, നമുക്കെതിരെ വരുന്ന എതിർപ്പിൻ്റെ ശക്തി അനുസരിച്ച് നമ്മൾ വളരും. കാരണം ഒരു ചെറിയ സംഭവമൊക്കെയാണ് നമുക്ക് ഇത് നമ്മൾക്ക് എതിർക്കാൻ പറ്റാത്ത അത്രയും വലിപ്പമുള്ള സാധനം വന്നപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചു നമ്മൾ ഇത്രയും വലിയൊരാളാണോ, നമ്മളതനുസരിച്ച് അങ്ങ് വളർന്നു. അതുകൊണ്ട് തോറ്റി ഈ നമ്മൾ അതിനെ അതിജീവിക്കാൻ പഠിച്ചാൽ മതി. അതിന് ദൈവാധീനം കൊണ്ട് ഒരു അച്ഛനെന്ന നിലയ്ക്കും, ഇപ്പോൾ സിന്ധുവും അല്ലെ എൻ്റെ മക്കൾക്കും എന്നോട് പക്വതയുണ്ട്, എനിക്കൊരു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. വളരെ ലാഘവത്തോടെ പിള്ളേരത് എടുത്തത് നല്ലപോലെ ഫേസ് ചെയ്തു. അപ്പോൾ എന്തുറ്റി തരണം ചെയ്ത് കഴിഞ്ഞാൽ, ഈ കൊടുങ്കാറ്റിനെ തരണം ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാ. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും അത് ഭംഗിയെ മാനേജ് ചെയ്യുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ്? ഇപ്പോൾ എല്ലാവർക്കും ക്യാമറയും ലൈറ്റ്സും, നമുക്ക് കുറച്ചുകൂടെ പെർഫെക്ഷൻ വേണമല്ലോ. ഇപ്പോൾ സാധാരണ ഒരു മൊബൈൽ മാത്രം വെച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ട് വളരെ പ്രൊഫഷണലായി ചെയ്യുന്ന വീഡിയോസുമാണ്, അതിന് നല്ല ആക്സെപ്റ്റൻസ് ഉണ്ട്. എങ്ങനെയാണ് അത്, ഓരോരുത്തരുടെയും കോണ്ടൻറ്റ്, സമയം, ഇതൊക്കെ എങ്ങനെയാണ് എല്ലാവരും കൂടി മാനേജ് ചെയ്യുന്നത്? ഇതിൻ്റെ കുറേയധികം പോയിൻറ്സ് പറയാൻ കിടക്കുക. കാരണം ഒന്നാമത്തെ കാര്യം, ആദ്യം തന്നെ ഞങ്ങളുടെ കുടുംബത്തിനോട്, മലയാളികൾ പ്ലസ് കേരളത്തിന് പുറത്തുള്ളവരുമായിട്ട് വളരെയധികം ആൾക്കാർ ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുകയാണ്. ഞങ്ങൾ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, എന്നിട്ട് പോലും എന്തിനാണെന്നറിയില്ല. ഞാനൊരു വലിയൊരു സൂപ്പർ സ്റ്റാറാണെങ്കിൽ എനിക്കൊരു ഫോളോയിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാൻസ് ഉണ്ടാവാം. എനിക്ക് അങ്ങനത്തെ ഒന്നും ഉയരങ്ങൾ എത്താത്തൊരു നടൻ, സംഹൗ ആസ് എ ആക്ടറിനുപരി ഒരു നല്ല കുടുംബം എന്ന് ഞങ്ങളെ വല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയില്ല. അതാണല്ലോ നമ്മൾ ഈ കാണുന്നത്, ഈ അക്സെപ്റ്റൻസ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ദൈവാധീനം. ഞങ്ങൾക്ക് വളരെയധികം ദൈവാനുഗ്രഹമുണ്ട്, അത് എങ്ങനെയോ വന്നുപെട്ട ദൈവത്തിന് നന്ദി. പിന്നെ ആദ്യം അഹാന പഠിച്ചത് വിസ്കോമാണ്, വൈഷ്ണവ് കോളേജ്. അതെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാസ്റ്റേഴ്സും അവള് മൈക്ക യൂണിവേഴ്സിറ്റി ഗുജറാത്തിന്ന് എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്. അതിന് അത്രയ്ക്ക് സാമ്പത്തിക വശം ഉണ്ടോ ഇല്ലേ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അഹാനെ പഠിപ്പിച്ച് അത് വളരെയധികം ഗുണമുണ്ടായി. അതിന് ഇൻവെസ്റ്റ് ചെയ്ത പണം എന്ന് പറയുന്നത് അഹാന മറ്റ് 3 മക്കളെയും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതങ്ങ് ഷെയറായി, ഈ കുട്ടികളെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല, ഈ കുട്ടികൾ വേറെ പഠിക്കുകയും ചെയ്തു എന്ന ഇതിൻ്റെ ഈ കംപ്ലീറ്റ് വശം. ഫോർ എക്സാമ്പിൾ, ഷൂട്ട് ചെയ്യുന്നതായിക്കോട്ടെ, എഡിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, മ്യൂസിക്കിൻ്റെ ആയിക്കോട്ടെ, എല്ലാം പിള്ളേർ പഠിച്ചു. അപ്പോൾ അഹാനയാണ് പഠിപ്പിക്കുമ്പോൾ നല്ലപോലെ പഠിപ്പിച്ചും കൊടുത്തു, കുട്ടികളത് നല്ലപോലെ എടുത്തു. ഇതിപ്പോൾ എൻ്റെ മക്കളല്ല, എല്ലാ കുട്ടികളും മെഡിക്കലാണ് ലോകത്ത് ഇന്നത്തെ തലമുറ. അത് വേറെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്, വളരെ അഡ്വാൻസ്ഡും എക്സ്പോസ്ഡും ആണ്. കുട്ടികളെല്ലാം സ്മാർട്ടാണ്, ഞങ്ങളുടെ കുട്ടികളെ പറ്റി എനിക്ക് പറയാൻ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ എന്ത് പറ്റി വെച്ചാൽ, അവർ എന്തൊക്കെയോ ചെയ്യുന്നു, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. മെയിൻലി ഈ കോവിഡ് വന്നപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പ്ലസ്സും മൈനസും ഉണ്ടല്ലോ. ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വീട്ടിലിരുന്നു. അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു. എവിടെ വായിച്ച് കണ്ടു, 40% ആണ് ട്രാഫിക് കൂടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ആൾക്കാർ നിർബന്ധിതരായി അല്ലെങ്കിൽ കാണാൻ ഇത്തരം പ്രോഗ്രാംസ്. അതിൽ നമ്മുടെ മക്കളുടെയും കണ്ടു, അത് വലിയൊരു ഗുണമായി വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പോപ്പുലാരിറ്റി വൈസ് മാത്രമല്ല, മോണിറ്ററി വൈസും. ദൈവത്തിന് നന്ദി. കിച്ചു തന്നെ പറഞ്ഞു, ഞാൻ അധികം ഉയരങ്ങളിൽ എത്താത്ത നടനാണ്. ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി കിച്ചുവിനെ അത്രയും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരും യൂട്ടിലൈസ് ചെയ്തതോ ചെയ്യാത്തതോ അല്ല. ഓരോ വ്യക്തികളും ജനിക്കുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മുടെ വിശ്വാസങ്ങൾ, അതായത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ എന്ന് ജനിക്കണം, എന്ന് മരിക്കണം, ഇതിനകത്ത് ഒരു ഓർബിറ്റ് ഇട്ടിട്ടുണ്ട്, ഏതുവഴിയൊക്കെ ട്രാവൽ ചെയ്യണമെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൂടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന, ഉയരങ്ങളിൽ നിൽക്കുന്ന, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്ന് രണ്ട് പേരെടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെപ്പോഴും വായിൽ വരുന്ന രണ്ട് പേരാണ് ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ. നമ്മൾ ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പൊതു സ്ഥലത്താണ് ഇവരിക്കുന്നതെങ്കിൽ എത്ര അനുഗ്രഹത്തിൻ്റെ വ്യത്യാസം കാണണമെങ്കിൽ, ഇപ്പോൾ ശ്രീ മമ്മൂട്ടി ഇവിടെ ഇരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇരിക്കുക, മമ്മൂക്കയുടെ കൂടെ, ഒരു 1000 പേര് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കും. ഈ 1000 പേരും ഇദ്ദേഹത്തെ നോക്കുന്നു, ഒരാൾ പോലും എന്നെ നോക്കുന്നില്ല. അവിടെ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ലെവൽ വേറെ.
ഒന്നുമില്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊന്നു. നമ്മൾ ചിലപ്പോൾ വേറൊരു സ്റ്റേജിലോട്ട് വരുന്നു, ചിലപ്പോൾ സീരിയലിൽ ഞാൻ നായകനായിട്ട് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അവിടെ വരുന്നൊരു പുതിയ നടിയ നരൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ 10-100 പേര് നിൽപ്പുണ്ടെങ്കിൽ ഒരു 70-80 പേര് എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെയും ദൈവം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സന്തുഷ്ടനായിട്ട് അങ്ങിരിക്കുക. ഇത്രയെങ്കിലും ദൈവം തന്നല്ലോ, മാത്രമല്ല വളരെയധികം അനുഗ്രഹിച്ചാൽ. നമ്മൾ കരയിലൂടെയും വായുവിലൂടെയും റോഡിലൂടെയൊക്കെ ഇത്രയും കൊല്ലം സഞ്ചരിച്ചു, നമ്മളെ വലിയ പരിക്കുകളില്ലാതെ ഇവിടം വരെ എത്തിച്ചു. നമ്മുടെ കഴിവുകൊണ്ടല്ല, രക്ഷപ്പെട്ടു പോയതാണ് റോഡുകളിലും പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇവിടം വരെ എത്തിയത്, കഴിവേ അല്ല. അതുകൊണ്ട് ഉയരങ്ങളിലെത്തിയെന്ന് വെച്ചാൽ നമ്മളതിനെ സ്വയം പറയാൻ, ഞാൻ ഭയങ്കര ഹൈറ്റിലാണെന്ന് പറയുന്നത് ഭയങ്കര ബോറെ. നമുക്ക് എന്തൊക്കെയോ ദൈവം തന്നിട്ടുണ്ട്, ആ തന്നതിൽ അതീവ സന്തുഷ്ടനുമാണ്. നന്ദിയും പ്രകടിപ്പിക്കുന്നു.